ബഹുമാനമുള്ള അഭിമന്യനായ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്താ തിരുമേനി, ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ വൈകുന്നേരത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11 5 മുതൽ 13 വരെയുള്ള തിരുവചനം ഞാൻ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11:5-13. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന സ്നേഹിത എനിക്ക് 3 വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വചനധ്യാനം അടിയങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമാക്കണമേ. ആമേൻ. എന്നെ ഏറ്റവും സഹോദര നിർവിശേഷം സ്നേഹിക്കുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനയുടെ സാന്നിധ്യത്തിൽ ഈ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ മുമ്പിൽ, പ്രിയപ്പെട്ട ദൈവജനത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ചില ധ്യാനങ്ങൾ പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നവനോട്, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് അവരോട് കർത്തൃപ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുത്തു. ആ പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. തുടർന്ന് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് അതിമനോഹരമായ ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് എന്ന് ഈ വചനം വായിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഇന്ന് വൈകുന്നേരം
the logic of prayer. Prarthanayude yukti. Nammal endinu prarthikanam? Aarodu prarthikanam? Engane prarthikanam? Prarthanayude phalam endanu? Ee 3-4 subtitlesil innu nammude ee dhyanam munnottu nayikkanam ennanu njan aagrahikkunnathu. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ ഈ പറയുന്ന ഉപമയ്ക്ക്, എല്ലാ ഉപമകൾക്കും ഒരു പ്രധാനപ്പെട്ട ശക്തീകരണം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഉപമകളെ ആലങ്കാരികമായി വ്യാഖ്യാനിക്കുവാൻ പാടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മെ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഈ കാലഘട്ടത്തിന് അനുസരിച്ച് നമ്മെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിനനുസരണമായി ചില ചിന്തകളെ പങ്കുവെക്കുവാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഉപമ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു അർദ്ധരാത്രിയുടെ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു അർദ്ധരാത്രിക്ക് ഒരു സ്നേഹിതൻ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ വന്നുവെന്നും അവന് വിളമ്പി കൊടുക്കുവാൻ ഒന്നും ഇല്ലാതെ പോയപ്പോൾ മനസ്സിനകത്ത് വല്ലാത്ത ഭാരം തോന്നിയ ഒരു വീട്ടുകാരൻ അയൽവക്കത്തുകാരൻ്റെ അടുത്ത് ചെന്ന് അപ്പം യാചിക്കുന്നതാണ്, അപ്പം ആവശ്യപ്പെടുന്നതാണ് ഈ ഉപമയുടെ പശ്ചാത്തലം എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഉപമ അവിടെയാണ് പറഞ്ഞു തുടങ്ങുന്നത് എന്ന് നാം ധ്യാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ധ്യാനം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ പങ്കുവെക്കുന്ന ആദ്യത്തെ ഒരു പ്രവേശിക, അതിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആരംഭ ധ്യാനം, ദി മോമെന്റ്സ് ഓഫ് ഡയർ നെസസിറ്റീസ്, ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളുടെ നിമിഷങ്ങൾ. ചില നിമിഷങ്ങളിൽ നമുക്കുണ്ട് എന്ന് തോന്നുന്നതൊന്നും നമ്മെ സഹായിക്കാത്ത സന്ദർഭങ്ങൾ. ചില സന്ദർഭങ്ങളിൽ അർദ്ധരാത്രിയുടെ ശൂന്യതകൾ, ദ മിഡ്നൈറ്റ് എക്സ്പീരിയൻസസ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് വിഭവ ശോഷണത്തിൻ്റെ അർദ്ധരാത്രിയെക്കുറിച്ചാണ്. തൻ്റെ പക്കൽ ഒന്നുമില്ല, ഒരു സ്നേഹിതൻ വീട്ടിൽ വന്നപ്പോൾ വിളമ്പി കൊടുക്കുവാൻ ഒന്നുമില്ലാത്ത വിഭവ ശോഷണത്തിൻ്റെ ഒരു അർദ്ധരാത്രി, ദ മിഡ്നൈറ്റ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, യാതൊന്നും ഇല്ലാതെ പോകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലാണ് അയൽവക്കത്തുകാരൻ്റെ അടുത്ത് പോയി അപ്പം ചോദിക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. വിഭവങ്ങളെല്ലാം ശോഷിച്ചു പോയ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ക്രിസ്തോസ് തിരുമേനിയും ഏറ്റി സക്രയാച്ചനും തമ്മിലുള്ള പണ്ടുണ്ടായിരുന്ന ഒരു അടുപ്പം, ഒരാരംഭം, ഞങ്ങൾ രണ്ടുപേരും ഒരു സന്ദർഭത്തിൽ ഒരേ അനുഭവത്തിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ജോൺസി അച്ഛൻ അന്ന് കുവൈറ്റിൽ കാരുണ്യ തിരുവനന്തപുരത്തെ ഗൈഡൻസ് സെൻ്ററിന് വേണ്ടിയൊക്കെയുള്ള ധനശേഖരണാർത്ഥം കുവൈറ്റിൽ എത്തിയപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൻ്റെ ധനശേഖരണാർത്ഥം ഞാനും അന്ന് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കുവൈറ്റിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നപ്പോൾ സദാം ഹുസൈൻ എന്ന് പറയുന്ന ആളവിടെ കയറി വന്നു, അദ്ദേഹത്തിൻ്റെ സൈന്യം. അപ്പോൾ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, ചില സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോൺസി അച്ഛനും ഞാനും ഒരേ അനുഭവത്തിലൂടെ കടന്നുപോയവരാണ്. അതായിരുന്നു പഴയ അനുഭവം. ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾ മരുഭൂമി വഴിയായി യാത്ര ചെയ്തു വന്നു. തിരുമേനി എനിക്ക് അല്പം മുമ്പേയും ഞാൻ അതിന് പിമ്പേയുമായിട്ടാണ് യാത്ര ചെയ്തു വന്നത്. ഞാൻ സുഖമായിരിക്കുന്നു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തിരുവല്ലയിലെ പുലാത്തീൻ അരമനയിൽ കയറി തിരുമേനി പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ അവിടെ വെച്ച് കണ്ട കാര്യവും ഞങ്ങൾ ഒരുമിച്ച് സഹവസിച്ച കാര്യമൊക്കെ പറഞ്ഞു. അത് ഞാൻ എന്നും ഓർക്കാറുണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങളന്ന് അവിടെ അനുഭവിച്ച ഒരു കാര്യം, ഈ സ്കേഴ്സിറ്റി, മിഡ് നൈറ്റ് ഓഫ് സ്കേഴ്സിറ്റീസ് ഒരു പക്ഷേ വിഭവ ശോഷണത്തിൻ്റെ അർദ്ധരാത്രി ജീവിതത്തിൽ നേരിട്ട് കണ്ട ഒരു സന്ദർഭമായിരുന്നു അത്. എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ച ആളുകളുടെ കയ്യിൽ ഒന്നുമില്ലാതെ പോകുന്നു. ബാങ്കിലുണ്ടായിരുന്ന പണമൊക്കെ ഫ്രോസനായി പോകുന്നു. കുവൈറ്റ് കറൻസിക്ക് വിലയില്ലാതെ പോകുന്നു. ആ ഒരു സന്ദർഭത്തിലൊക്കെ
അനുഭവിച്ച ജീവിതാനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അർദ്ധരാത്രിയുടെ രാത്രികളിലും ഞാൻ ഓർക്കുന്നുണ്ട്, കുവൈറ്റിലുണ്ടായിരുന്ന ജനം ആ കാലഘട്ടത്തിൽ അയ്യം വിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സന്ദർഭം മറക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളാരും ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടില്ല എങ്കിലും ജീവിതത്തിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് വിഭവത്തിൻ്റെ ശോഷണം ഉണ്ടാവും. നമുക്കുണ്ട് എന്ന് തോന്നുന്ന ഒന്നും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾ മരുഭൂമി വഴി യാത്ര ചെയ്തു വരുമ്പോൾ വേണ്ടതുപോലെ ടെൻറ്റൊന്നും ക്രമീകരിക്കപ്പെടാത്ത ആ ദിവസങ്ങളിൽ ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്ത 40 പേരുടെ സംഘത്തിൽ അന്ന് വളരെ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു കുഞ്ഞിനെ ദത്തെടുത്ത ആളാണ്. അഡോപ്റ്റ് ചെയ്ത ഒരു കൊച്ചു കൈക്കുഞ്ഞുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. മരുഭൂമിയിൽ സാരി കൊണ്ട് ടെൻറ്റ് തുന്നിയുണ്ടാക്കി 5 ദിവസം ഞങ്ങൾ മരുഭൂമിയിൽ കിടക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ തറയിൽ ഒരു ഷീറ്റിൽ വിരിച്ച് കിടത്തി ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ചോ, എനിക്ക് നാട്ടിലെ ബാങ്കിൽ ആവശ്യം പോലെ പണമുണ്ട്, കുവൈറ്റിലും ആവശ്യം പോലെ പണമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ മരുഭൂമി ഒന്ന് താണ്ടാൻ ദൈവം സഹായിച്ചുവെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നാട്ടിലെത്തി ദൈവത്തിൻ്റെ കൃപയാൽ. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാം ഉണ്ട് എങ്കിലും ഒന്നും ഇല്ലാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് എങ്കിലും അത് നമുക്ക് പ്രയോജനപ്പെടാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളുടെ മധ്യേ നമ്മളെ നയിക്കുവാൻ കഴിയുന്ന, നമ്മെ പുലർത്തുവാൻ കഴിയുന്ന, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ നടത്താം, നീ തീയിലൂടെ കടന്നാൽ തീജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, പെരുവെള്ളം നിന്റെ മീതെ കവിയുകയുമില്ല എന്ന് നമ്മോട് അരുളി ചെയ്യുന്നവൻ ഒരുവൻ മാത്രം, അത് ജീവനുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായി കരുതണം എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിഥിയായി വന്നവനെ വീട്ടിൽ കൈക്കൊള്ളുകയും അപ്പമുണ്ടാക്കി കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ അതിഥി അനുഗ്രഹിക്കുന്ന അബ്രഹാമിൻ്റെ മമ്രയുടെ തോപ്പിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിഥി ആരാണ് എന്നറിഞ്ഞിട്ടല്ല, അതിഥിയെ സ്വീകരിക്കുകയാണ്. അതിഥിയെ സ്വീകരിച്ച് സൽക്കരിച്ചതിൻ്റെ ഫലമായി അതിഥി അനുഗ്രഹിക്കുകയാണ്, അടുത്ത ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നിനക്കൊരു പൈതലുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. അതാണ് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി ദേവനാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ ദേവന് തുല്യം കൈക്കൊള്ളേണ്ട ആവശ്യമുണ്ട്. അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പഴയ നിയമ പിതാക്കന്മാർ മുതൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒരുവന്റെ വീട്ടിൽ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വന്നു, അവന് വിളമ്പിക്കൊടുക്കുവാൻ ഒന്നും ഇല്ലാത്തു പോകുന്ന ഒരു സന്ദർഭം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ ഈ ഗ്രഹനാഥൻ അയൽവക്കത്തുകാരനെ കുറിച്ച് ഓർത്തു. അയൽവക്കത്തുകാരൻ്റെ അടുത്ത് പോയി അപ്പം ചോദിക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, അയൽവക്കത്തുകാരൻ്റെ അടുത്ത് പോയി അപ്പം ചോദിക്കുമ്പോൾ അയൽവക്കത്തുകാരനെ കുറിച്ച് 3 ചിന്തകളെങ്കിലും ഈ മനുഷ്യനുണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്. അപ്പമില്ലാത്ത അയൽവക്കത്തുകാരൻ അയൽവക്കത്തുകാരൻ്റെ അടുത്ത് പോയി അപ്പം ചോദിക്കുമ്പോൾ താൻ അന്വേഷിച്ച് ചെല്ലുന്ന അയൽവക്കത്തുകാരന് 3 പ്രധാനപ്പെട്ട ഗുണങ്ങളെങ്കിലും ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. 1, അവന്റെ വീട്ടിൽ സമൃദ്ധമായിട്ട് അപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. ഹീ ഈസ് എ മാൻ ഓഫ് അബണ്ടൻസ്. അവന്റെ വീട്ടിൽ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്തവന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ ലഭിക്കുകയില്ല. അവന്റെ വീട്ടിൽ അപ്പമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർ, പ്രത്യേകിച്ച് മരുഭൂമിയിൽ ജോലി ചെയ്ത ആളുകൾക്ക് നമുക്കറിയാം, കുബൂസ് എന്ന് പറയുന്ന അപ്പം, അത് വീട്ടിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ചോദിച്ചാൽ എനിക്ക് 3 അപ്പം വായ്പ തരാൻ കഴിയുന്നവനാണ്,
എന്റെ അയൽപക്കത്തുകാരൻ. ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഗിഫ്റ്റ്. എനിക്ക് തരാനുള്ള ശേഷിയുള്ളവനാണ് എന്റെ അയൽപക്കത്തുകാരൻ. ഒന്ന്. രണ്ട്, ഈ അയൽപക്കത്തുകാരൻ തരാനുള്ള ശേഷിയുള്ളവനെന്ന് മാത്രമല്ല, ഞാൻ പോയി ചോദിച്ചാൽ എനിക്ക് തരാനുള്ള സന്മനസ്സുള്ളവനായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു കോൺഫിഡൻസ് ഇല്ല എങ്കിൽ, ആ ഒരു ബോധ്യമില്ല എങ്കിൽ ഒരിക്കലും ചോദിക്കാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പൊ അയൽവക്കത്തുകാരൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ ഇയാൾക്കുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് തരുവാൻ അയാൾക്ക് സന്മനസ്സുണ്ട് എന്നുള്ളതാണ്. നായ്ക്ക് മീശ കളിച്ചാൽ ചിലർക്ക് എന്താണ് പ്രയോജനമെന്ന് നാട്ടിൻ പുറത്ത് പഴയ പഴഞ്ചൊല്ലുണ്ട്, നമുക്കതറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരുപാട് പേരുണ്ട്. അയൽവക്കത്തുകാരനെ കുറിച്ച് ഈ അയൽവക്കത്തുകാരൻ ചിന്തിക്കുന്നത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനെന്നല്ല, അവന് സന്മനസ്സുള്ളവനാണ്, അവൻ തരും. മൂന്ന്, ഒരു കാര്യം കൂടെ ഉണ്ട്, അത് മറ്റൊന്നുമല്ല, പാതിരാത്രിക്കും പോയി വിളിച്ചാൽ അവന്റെ കതക് തുറക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹീസ് അവൈലബിൾ. ഞാൻ പോയി വിളിക്കുമ്പോൾ കതക് തുറന്ന് എന്നെ സ്വീകരിക്കുന്ന, എൻ്റെ ആവശ്യത്തോടെ പ്രതികരിക്കുന്ന ഒരുവനാണ്, അവൈലബിലിറ്റി ഉള്ള ഒരാളാണ്, ഞാൻ പോയി വിളിക്കുമ്പോൾ സമീപസ്ഥനാവുന്ന ആളാണ് എന്നുള്ള ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ഉപമ പറയുമ്പോൾ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം, ആരോട് യാചിക്കണം, ആരോട് ചോദിക്കണമെന്ന് വളരെ വ്യക്തമായി ഈ ഭാഗം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം സമൃദ്ധമായി നമുക്ക് തരുവാൻ കഴിയുന്നവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. 50-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതെല്ലാം എന്റേതാണ്, ഞാൻ, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ, കാട്ടിലെ മൃഗങ്ങളും ആറ്റിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവുകളും എല്ലാം എന്റേതാണ്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കും, ചോദിക്കയില്ല, എന്റേതാണ് ഇത് മുഴുവൻ എന്ന് നമുക്കറിയാം. അത് ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥനായിരിക്കുന്ന ദൈവം, സകലവും തന്റെ കൈക്കീഴയായിരിക്കുന്ന ദൈവം, സകലവും തരുവാൻ കഴിയുന്ന ദൈവം, പൊട്ടൻഷ്യലി തരുവാൻ കഴിയുന്ന കഴിവുള്ള ഒരു ദൈവം, സമൃദ്ധിയുള്ള ഒരു ദൈവം, അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല, സകലവും അവന്റെ സന്നിധിയിൽ ഉണ്ട്. ഞാൻ ചുങ്കത്തറയിലുള്ള മാർത്തോമ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ്. ചുങ്കത്തറ മാർത്തോമ കോളേജ് അതിന്റെ ശൈശവ ദിശയിൽ ആയിരുന്നു. അന്ന് ആ കോളേജിന് നേതൃത്വം കൊടുത്തത് അഭിമന്യനായ, കാലം ചെയ്ത, ഭാഗ്യസ്മരണീയനായ ഈശോ മാർ ദിമത്യോസ് എന്ന ഈ തോന്നിയാമലക്കാരനായ തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, 300% സന്യാസിയായിരുന്നു, ആശ്രമജീവിയായിരുന്നു, സീഹോറ ആശ്രമത്തിൽ വളർന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയുടെ പ്രധാനപ്പെട്ട ശാക്തീകരണം ആശ്രമത്തിൻ്റെതായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, തിരുമേനി ഞങ്ങളെ അധ്യാപകരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ചോദിക്കുകയാണ്, നമുക്കെല്ലാം കൂടെ 300,000 രൂപ വേണ്ടി വരും ഈ കോളേജ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകാൻ, നിങ്ങളൊന്ന് കണക്ക് കൂട്ടി പറയാമോ? അപ്പോൾ ഫിസിക്സുകാർ പറഞ്ഞ്, ഞങ്ങൾക്ക് ലാബില്ല, ഞങ്ങൾക്ക് ലാബ് എക്യുപ്മെന്റ്സ് ഇല്ല, ഞങ്ങൾക്ക് ലാബിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. കെമിസ്ട്രിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നുമില്ല. ബാക്കിയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരും അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു, കെട്ടിടങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ കേട്ട് സാധാരണ മനുഷ്യൻ്റെ തലപെരുക്കേണ്ടതാണ്. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, നമുക്ക് മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ അപ്പച്ചൻ വഴി തുറന്നാൽ നമുക്കിതിനെല്ലാം വഴി തുറക്കും. സ്വർഗത്തിന്റെ അപ്പൻ സകലവും തരാൻ കഴിവുള്ളവനാണ്. അന്ന് തിരുമേനി പറഞ്ഞതാ, നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, സ്വർഗത്തിന്റെ അപ്പൻ സകലവും തരാൻ കഴിവുള്ളവനാണ്. നമ്മൾ 1-2 രൂപയ്ക്ക് വേണ്ടി കർത്താവിനോട് ചോദിക്കേണ്ട, ചോദിക്കുമ്പോൾ ഒന്നിച്ചൊരു പാക്കേജ് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ നിഷ്കളങ്ക വിശ്വാസിയായിട്ടുള്ള ഈശു തിരുമേനി. തിരുമേനി പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, പിറ്റേ വർഷം തിരുമേനിയും ഈ ജർമ്മനി വഴി യാത്ര ചെയ്യുമ്പോൾ ESD എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തെ പ്രസ്ഥാനങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയുമായി കൂട്ടിമുട്ടി. തിരുമേനി അവരെ പോയി കണ്ടു, അവരോട് സംസാരിച്ചു. അവരുടെ ഒരു ടീം ചുങ്കത്തറയിൽ വന്നു. ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലം വളരെയധികം ഗ്രാമീണമാണ് എന്നവർക്ക് മനസ്സിലായി. ചുങ്കത്തറ മാർത്തോമ കോളേജ് അവിടെയുള്ള ജനത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ആവശ്യമാണ് എന്ന് കണ്ടിട്ട് അന്ന് ആ കാലഘട്ടത്തിൽ
ഏതാണ്ട് 75 ലക്ഷം രൂപ അവർ ഞങ്ങൾക്ക് ഒരു ഗ്രാൻഡായി തന്നു. ദൈവത്തിന് സ്തോത്രം. ആ 75 ലക്ഷം രൂപ ജർമ്മൻ മാർക്കിൽ കോളേജിന് ലഭിച്ചത് ഞങ്ങൾക്ക് റിയലൈസ് ചെയ്തു വരാൻ താമസിച്ചത് കൊണ്ട് അല്പം കൂടെ നാണയ പെരുപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ നാണയത്തിൻ്റെ വില ഇടിഞ്ഞതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം അത് 1 കോടി രൂപയായിട്ട് മാറി. ഇന്ന് ചുങ്കത്തറ കോളേജിൽ ഞങ്ങൾ കാണുന്ന കെട്ടിടങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാക്കിയതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തിരുമേനി പഠിപ്പിച്ചതാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരാൻ കഴിവുള്ളവനാണ്, സമൃദ്ധിയായി തരുവാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെ കൂടെ നിങ്ങൾ ഹൃദയം കൊണ്ടെങ്കിലും പറയണം, നമ്മുടെ ദൈവം സ്വർഗത്തിലെ അപ്പൻ, സകലവും തരുവാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം കഴിവുള്ളവനായ ഒരു ദൈവം. രണ്ട്, ഈ കർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവന് മനസ്സലിവിന്റെ മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവൻ മനസ്സലിവിന്റെ മഹാദൈവമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ, പുരുഷാരത്തെ കണ്ടാറേ കർത്താവ് മനസ്സലിഞ്ഞു, കുഷ്ഠരോഗിയെ കണ്ടാറേ കർത്താവ് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശക്കുന്നവരെ കണ്ടാറേ കർത്താവ് മനസ്സലിഞ്ഞു. ഈ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അവൻ മനസ്സലിവിന്റെ മഹാദൈവമാണ്. വിളിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല, കരയാനറിയാത്ത ദൈവമല്ല, ചിരിക്കാനറിയാത്ത കരിമൺ കോലമല്ല. ഈ ദൈവം ജീവിക്കുന്നവനായ ദൈവമാണ്. അവനോട് നിലവിളിക്കുമ്പോൾ അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. മനസ്സലിവിന്റെ മഹാദൈവമാണ്. എന്ന് മാത്രമല്ല, 24 മണിക്കൂറും ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയുടെ ചാനൽ തുറന്നിടുവാൻ തക്കവണ്ണം അവൻ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ഒരൊറ്റ പ്രാവശ്യം പോലും നമ്മൾ വിളിക്കുമ്പോൾ നിന്റെ ലൈൻ എൻഗേജ്ഡ് ആണ് എന്ന് നമ്മളോട് പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ചിലരെയൊക്കെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഒന്ന് വിളിക്കാൻ നോക്കുന്ന ഉടനെ അവിടെ നിന്ന് പറയും, ദ കസ്റ്റമർ യു ആർ കോളിംഗ് ഈസ് സ്പീക്കിംഗ് ടു സംബഡി എൽസ്. ആരോടോ സംസാരിക്കുകയാണ്, അതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ സമയമില്ല. എൻ്റെ ദൈവം അങ്ങനെയല്ല. അറ്റ് എനി ടൈം, എല്ലാ സമയത്തും, ഏത് സമയത്തും, തക്ക സമയത്തല്ല മുട്ടും പ്രയാസവും തൻ്റെ മക്കൾക്ക് തീർത്തു കൊടുത്ത യേശു സന്നിധി മാമ ഭാഗ്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ നമ്മുടെ ധ്യാനം നാം ആരോട് പ്രാർത്ഥിക്കണമെന്ന് തുടങ്ങുകയാണ്. ടു ഹും വി ഷുഡ് പ്രേ. ആരോട് നമ്മൾ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കേണ്ടത് സമൃദ്ധിയുള്ളവനോട്, പ്രാർത്ഥിക്കേണ്ടത് മനസ്സലിവുള്ളവനോട്, പ്രാർത്ഥിക്കേണ്ടത് ഏത് സമയത്തും നിനക്ക് പോയി മുട്ടി വിളിക്കാവുന്ന, വാതിൽ തുറക്കുന്ന ദൈവത്തോട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഇതാണ് എൻ്റെ 1-ാമത്തെ ധ്യാനം. ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് എൻ്റെ വിചാരം. ഞാനിവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത്, പിന്നെ എവിടെ സഞ്ചരിക്കാനാച്ചോ എന്ന് ചോദിക്കരുത്. എൻ്റെ കൂടെ ചിന്തയിൽ എന്നോടുകൂടെ സഞ്ചരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്നോടുകൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ടു ഹും വി ഷുഡ് പ്രേ. ആരോട് നമ്മൾ പ്രാർത്ഥിക്കണം? മനസ്സലിവുള്ള, തരാൻ കഴിയുന്ന, ഏത് സമയത്തും മുട്ടി വിളിച്ചാലും നമുക്ക് സമീപസ്ഥനാകുന്ന നമ്മുടെ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. അതാണ് 1-ാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈ ഭാഗം എന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ അകത്തു നിന്ന് ചില ഉത്തരങ്ങൾ കിട്ടുകയാണ്. ഒന്ന്, എന്നെ പ്രയാസപ്പെടുത്തരുത്. രണ്ട്, കഥകൾ അടച്ചിരിക്കുന്നു. 3, ഭൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. 3 ഒബ്ജക്ഷൻസ് ആണ്, 3 പ്രതിസന്ധികളാണ്, 3 പ്രതിബന്ധങ്ങളാണ്. എഴുന്നേറ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 3 പ്രതിസന്ധികളാണ്, 3 പ്രതിബന്ധങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, പണ്ട് മാർ എന്ന കൽദായ സഭയിലെ ബിഷപ്പ് ഒത്തിരി ഫലിതങ്ങൾ ശേഖരിച്ചു വെച്ച് പറയുന്ന ഒരു മഹാനുഭാവനായ തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ ഫലിതങ്ങൾ എന്നാണ് അതിന്റെ പേര്. വിശുദ്ധമായ വിശുദ്ധ ഫലിതങ്ങൾ എന്ന് പേര് കൊടുത്തിരിക്കുക. അതിനകത്ത് അദ്ദേഹം പറയുന്നു, ഒരു രാവിലെ 8 മണിയായപ്പോ ഒരമ്മ 10-35 വയസ്സുള്ള മോനെ തട്ടി വിളിക്കാം, മോനെ എഴുന്നേക്കട എന്ന് പറഞ്ഞു. ഞായറാഴ്ചയാണ്, മോനെ എഴുന്നേക്കട എന്ന് പറയുന്നു എന്ന്. അപ്പൊ ഈ മോൻ ചോദിക്കുന്നു, എന്തിനെഴുന്നേക്കണം ഇപ്പോ?
അപ്പൊ അമ്മ പറഞ്ഞു, നീ എഴുന്നേക്കേണ്ടതിന് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളിയിൽ മണി അടിച്ചിരിക്കുന്നു, ഗായകസംഘം പാട്ട് എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മൂന്ന്, നീയാണ് പള്ളിയിലെ അച്ഛൻ, അതുകൊണ്ടാണ്. നീയാണ് പള്ളിയിലെ അച്ഛൻ, നീയാണ് ശുശ്രൂഷക്കാരൻ, നീ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? അപ്പോ ഒന്ന് ഓർത്തു നോക്കേ. തിരുമേനി പറയുക, ഈ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The third factor is the most important factor. The third reason is the most important reason. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ അപ്പുറം തിരുമേനി പറഞ്ഞ ആ പഴയ ഫലിതവുമായി ചേർത്ത് വെച്ച് ഞാനിവിടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, മൂന്ന് പ്രതിസന്ധികളാണ്, മൂന്ന് പ്രതിബന്ധങ്ങളാണ് ഉള്ളത്. എന്നെ പ്രയാസപ്പെടുത്തരുത്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. കഥകടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു. എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു. പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ എഴുന്നേറ്റാൽ പറക്കമുറ്റാത്ത എന്റെ കുഞ്ഞുങ്ങൾ അവർ രാത്രി കരച്ചിന് തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഇയാളുടെ കൂടെ കുഞ്ഞുങ്ങൾ കിടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ സംശയമൊന്നും തോന്നുന്നുണ്ട്? ഇവിടെ ഈ കഥകളിലൊന്നും ചോദ്യമില്ല എന്ന്. ഒരുപക്ഷെ ഭാര്യയോട് പിണങ്ങിയതാണോ ഭാര്യ പോയതാണോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും പൈതങ്ങൾ എന്നോടുകൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നതിനൊരു അർത്ഥമുണ്ട് എന്നാണ് എൻ്റെ വിചാരം, പ്രത്യേകിച്ചും ഈ ഉപമയിൽ. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതിനേക്കാൾ, കഥകടച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നുവെങ്കിൽ എൻ്റെ പൈതലിൻ്റെ നന്മയാണ്, എൻ്റെ പൈതലിൻ്റെ വെൽഫെയറാണ്, എന്റെ പൈതലിന്റെ സ്വസ്ഥതയാണ്, എന്റെ പൈതലിന്റെ നല്ല ഉറക്കമാണ് ഇപ്പോഴത്തെ എന്റെ മുൻഗണന എന്നാണ് അകത്തുനിന്ന് ഈ മനുഷ്യൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, നമ്മൾ ധ്യാനിക്കണം. ഇത് ദൈവവചനത്തിന്റെ ധ്യാനമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവകാശം തന്നിട്ടുള്ളവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മക്കൾക്കുള്ള അവകാശത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനുള്ള പദവിയുണ്ട്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പുത്ര സ്വീകാര്യത്തിന്റെ പദവി ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പുത്ര സ്വീകാര്യത്തിന്റെ പദവിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ദൈവത്തോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരുന്ന കർത്താവാണ് എന്ന് ഒരിക്കലും നമുക്ക് മറക്കണ്ട. നമ്മളുടെ വെൽഫെയർ ആണ്, നമ്മുടെ സമൃദ്ധിയാണ്, നമ്മുടെ നന്മയാണ്, നമ്മുടെ സുഖമാണ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ താല്പര്യമെങ്കിൽ അങ്ങനെ നമുക്ക് വേണ്ടി കരുതുന്ന സ്വർഗസ്ഥ പിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. ഒരു ബംഗ്ലാദേശ് വനിത, അവർ കുറേ കാലം മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പോൾ അവരെ അവരുടെ ജീവചരിത്രം, അവരുടെ ആത്മകഥ എഴുതി വെച്ചപ്പോൾ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ആ പുസ്തകത്തിന് അവർ തലക്കെട്ട് കൊടുത്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തലക്കെട്ട്. അവർ എഴുതിയിരിക്കുകയാണ്, ഐ ഡേഡ് ടു കോൾ ഹിം ഡാഡി, ഐ ഡേഡ് ടു കോൾ ഹിം ഡാഡി, ഞാൻ അവനെ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആരെ? നമ്മുടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ധൈര്യം ഉള്ളവർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. മെൽ ഗിബ്സൺ നിങ്ങൾക്കറിയാവുന്ന പേരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മെൽ ഗിബ്സൺ എന്ന വളരെ പ്രഗത്ഭനായ സിനിമ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ചലച്ചിത്ര കാവ്യമാണ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങൾ എന്ന പേരിൽ അദ്ദേഹം തയ്യാറാക്കിയ ചലച്ചിത്ര കാവ്യം, ഒരുപാട് കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ചലച്ചിത്ര കാവ്യമാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ചിത്രീകരിക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ച് കർത്താവിനെ പിശാച് പരീക്ഷിക്കുവാൻ വരികയാണ്. നമുക്കറിയാം പിശാച് പരീക്ഷിക്കാൻ വരുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എപ്പോഴോ പിശാച് യേശുവിനോട് പറയുന്നു, യു ആർ ഓൾ അലോൺ ഇൻ ദിസ് വിൽഡർനെസ്,
നീ തനിയേ ഉള്ളൂ ഈ മരുഭൂമിയിൽ, വേറെ ആരുമില്ല, നിന്നെ സഹായിക്കുവാൻ ആരുമില്ല, യു ആർ ഓൾ അലോൺ, നീ തന്നെയാണ് എന്ന് പറയുകയാണ്, ഭയപ്പെടുത്തുകയാണ്. നിന്നെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ഭയപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആകാശത്തിലേക്ക് കൈമലർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അബ്ബാ, എന്റെ അപ്പ, പിതാവേ, ഇവൻ പറയുന്നു എനിക്കാരുമില്ല എന്ന്, പക്ഷേ പിതാവേ എന്ന് ദൈവസന്നിധിയിൽ കരം മലർത്തി പ്രാർത്ഥിക്കുകയാണ്, അബ്ബാ കോൺഷ്യസ്നെസ് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മീയ ജീവിതത്തെയും എൻ്റെ ചിന്തകളെയും വളരെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള രണ്ട് വാക്കുകളാണ് അബ്ബാ കോൺഷ്യസ്നെസ്, പിതൃ സാന്നിധ്യ ബോധം. ഞാനും നിങ്ങളും തനിയാകുമ്പോൾ, ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മെ കൈവിടാത്ത ഒരു പിതാവ് നമുക്കുണ്ടല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ മാമോദീസായിലൂടെ പുത്രസ്വീകാരത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നവർ. ആ പുത്രസ്വീകാരത്തിൻ്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ അപ്പ എന്ന് വിളിക്കുവാൻ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള വലിയ പദവി നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ലോജിക്. പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി അതാണ്. ദൈവത്തിന്റെ പൈതലേ, നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവായപ്പോൾ മുതൽ നിന്റെ അസ്ഥികൂടത്തിന്റെ വലിപ്പം അവിടുത്തേക്ക് അറിയാമായിരുന്നു. കർത്താവ് നിന്നെ ഉള്ളംകരത്തിൽ വരച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉള്ളംകരത്തിൽ വരച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാല് ഏത് മഷി കൊണ്ട് വരച്ചാലും കുറച്ചു കാലം കഴിയുന്ന ഉടനെ അത് മാഞ്ഞു പോകും. അതുകൊണ്ട് വരച്ചിട്ടുണ്ടെന്നല്ല ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, അതിന് പകരം എഴുതിയിരിക്കുന്നത് യു ആർ എൻഗ്രേവ്ഡ് ഓൺ ഇൻ ഹിസ് പാംസ് എന്ന. യു ആർ എൻഗ്രേവ്ഡ്. എൻഗ്രേവ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്നെ കർത്താവിന്റെ കരങ്ങളിൽ ചാപ്പകുത്തിയിട്ടുണ്ട്. അവിടെ ആഴത്തിൽ കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ മുഖമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ രാത്രി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവന്റെ ഉള്ളംകരത്തിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യ ശാന്തി തന്നു. ദൈവത്തിന് സ്തോത്രം. ഉള്ളംകരത്തിൽ എന്നെ വരച്ച്, ഉള്ളിൽ ദിവ്യ ശാന്തി തന്ന് കർത്താവിന്റെ സന്നിധിയിൽ എന്നെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതാണ് ഈ രാത്രിയിലെ നമ്മുടെ യുക്തി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ കാര്യം ഞാൻ വളച്ചു കെട്ടി പറഞ്ഞതാണ്. ഇവിടെ അയാൾ പറഞ്ഞ മൂന്ന് ഉത്തരങ്ങൾ, ആ ഉത്തരത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം, ആ അവസാനത്തെ ഭാഗം എൻ്റെ പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു എന്നുള്ള ഭാഗം, അത് കർത്താവ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുമായി ഇതിനെ ചേർത്ത് ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്, വി പ്രേ ബിക്കോസ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടും അവൻ നമുക്ക് പിതാവായതുകൊണ്ടുമാണ്. ദൈവത്തിന് സ്തോത്രം. ആ പിതൃ സാന്നിധ്യ ബോധത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ വിഹ്വലതകളിൽ എപ്പോഴൊക്കെയോ നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ, എനിക്കൊരു സഹായകൻ വാനിലുണ്ട് എന്നല്ല, ഒരു സഹായകൻ എന്നോട് കൂടെ ഉണ്ട്, അവൻ ഇമ്മാനുവേലാണ്. പ്രൈസ് ദി ലോർഡ്, അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ഓപ്പറേഷൻ തിയേറ്ററിൽ നീ തനിയാകുമ്പോൾ, ഒരുപക്ഷെ ഏതൊക്കെയോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ആരും നിന്നെ കണ്ട് നിന്റെ അടുത്ത് നിനക്ക് സഹായത്തിനായിട്ട് വരാതെ ഇരിക്കുമ്പോൾ, എൻ്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്, കർത്താവ് നിന്നെ കൈവിടുകയില്ല. നമുക്ക് ഈ കൺവെൻഷന്റെ രാത്രി യോഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്ന് പറയാമോ? അപ്പ, നീ എൻ്റെ അപ്പനാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന് സ്തോത്രം. നീ അപ്പനായതുകൊണ്ട്, ആ പിതൃബോധ്യം എന്നിലുള്ളത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന്, നമ്മൾ താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം. മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഒരു യുക്തിയും
പ്രാർത്ഥനയുടെ ഒരു ലോജിക്കും അതിൻ്റെ ഒരു ശൈലിയും കർത്താവ് എന്നെ പഠിപ്പിക്കുകയാണ് ആ ഭാഗത്തൂടെ. എന്താണ് പ്രാർത്ഥന? പ്രേയർ. വില്യം ബാർക്ലെ ഈ ഭാഗത്തെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പ്രേയർ ഈസ് ഇംപോർച്ചുനേറ്റ് നോക്കിംഗ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ലജ്ജ കൂടാതെയുള്ള മുട്ടിക്കലാണ്. ദൈവത്തിന് സ്തോത്രം. പൊട്ടക്കണ്ണന്റെ മാവേലേർ പോലെ ഒത്താലൊക്കട്ടെ, പോരുന്നെങ്കിൽ പോരട്ടെ എന്നുള്ള രീതിയിലല്ല. എന്നോട് ചിലരൊക്കെ പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, പോകുന്ന വഴിക്കൊന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറയും. പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ശൈലിയാണ്. പ്രാർത്ഥിച്ചേക്കണേ നമ്മളൊക്കെ അങ്ങനെ പറയുമായിരിക്കും. പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് തന്നെയാണ് ശരി. പ്രാർത്ഥിച്ചേക്കണേ അല്ല, പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അപ്പോൾ ആ പ്രാർത്ഥന പൊട്ടക്കണ്ണന്റെ മാവേലേറല്ല. ആ പ്രാർത്ഥന വാസ്തവമായും ദൈവസന്നിധിയിലുള്ള മുട്ടിവിളിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നു, സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ല എങ്കിലും തുടർച്ചയായി മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന്. ദ ഇംപോർച്ചുനേറ്റ് നോക്കിംഗ് ഡിനോട്സ് ടു ഇമ്പോർട്ടൻറ്റ് തിങ്സ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്തൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മുട്ടിക്കുന്നത്, തുടർച്ചയായി മുട്ടിക്കുന്നത്, ലജ്ജ കൂടാതെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇവിടുന്നല്ലാതെ എനിക്ക് കിട്ടാൻ ഒരു നിവൃത്തിയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ രാത്രി ഞാൻ വേറെ എവിടെ പോകാനാണ്, ഇവിടെ അല്ലാതെ മറ്റൊരിടത്തും എനിക്ക് ഇതൊന്നും ലഭ്യമല്ല എന്നുള്ളൊരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ലഭിക്കും എന്നുള്ളതാണ്, ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്, ഇവന് മനസ്സുള്ളവനാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ താൽക്കാലികമായ ചില പ്രതിബന്ധങ്ങളൊക്കെ പറഞ്ഞാലും അവൻ എഴുന്നേറ്റ് തരും എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇനിയും പറയുന്നത് മറക്കരുത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നല്ല പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഒന്ന്, വിശ്വാസത്തിന്റെ ആഴം. ദ ഡെപ്ത് ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമാണ് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ്. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഉൾച്ചേരുവ അതാണ്. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തിന്റെ ആഴമാണ്. രണ്ട്, വിശ്വാസത്തിന്റെ ദാർഢ്യം മാത്രമല്ല ആവശ്യത്തിന്റെ ഭാരവുമുണ്ട്. ആവശ്യത്തിന്റെ ഭാരവുമുണ്ട്. എവിടെയാണോ ആവശ്യത്തിന്റെ ഭാരവും വിശ്വാസത്തിന്റെ ബലവും കൂടെ ഒരുമിച്ച് ചേരുന്നത്, അവിടെയാണ് സ്വർഗം കനിയുന്ന പ്രാർത്ഥന ഉണ്ടാവുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗം കനിയുന്ന പ്രാർത്ഥന ഉണ്ടാവുന്നത് വിശ്വാസത്തിന്റെ ആഴവും ആവശ്യത്തിന്റെ ദാർഢ്യവും രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്ന ഇടത്താണ്. ഈ അടുത്ത സമയത്ത് റാന്നിയിൽ ഞങ്ങളുടെ അടൂരിലുള്ള ഭദ്രാസന കൺവെൻഷനിൽ കുടുംബം എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ഭദ്രാസന കൺവെൻഷനായിരുന്നു ഈ വർഷം മുഴുവൻ. അപ്പൊ എന്നോട് രണ്ട് വിഷയം, രണ്ട് പ്രസംഗം പറയാനാ പറഞ്ഞത്. കുടുംബം, കുടുംബം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് രണ്ട് ധ്യാനങ്ങൾ പറയാൻ പറഞ്ഞപ്പോ ഞാനവിടെ ഓർമ്മിപ്പിച്ചത് പഴയ നിയമത്തിലെ ശമൂവേലിന്റെ കുടുംബത്തെ കുറിച്ചാണ്, ഹന്നായുടെ കുടുംബത്തെ കുറിച്ചാണ്. ഹന്നായുടെ കുടുംബം നമുക്കറിയാവുന്നതുപോലെ എൽക്കാനായിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആ രണ്ട് ഭാര്യമാർ തമ്മിലുള്ള സപത്നി വഴക്ക് കാരണം അവിടെ ആകപ്പാടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ ഭാരപ്പെട്ട് വിഷമിക്കുന്ന ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പോയി വർഷാന്തരയാഗം കഴിച്ചതിന് ശേഷം, അവർ തിന്നുകുടിച്ച് എഴുന്നേറ്റതിന് ശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, ഹന്ന ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവൾ ദൈവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ അധരങ്ങൾ ചലിച്ചു. അത് കണ്ട പുരോഹിതൻ വിചാരിച്ചു, ഇവൾ ബലിയാലിന്റെ മകളാണ്, ഇവളൊരു നീച സ്ത്രീയാണ് എന്ന് വിചാരിച്ച് അവളെ ശപിക്കുവാൻ പുരോഹിതൻ ഒരുങ്ങുമ്പോഴാണ് ഹന്ന പറയുന്ന, യജമാനനെ, ഞാനൊരു നീച സ്ത്രീയല്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, രാത്രി പ്രാർത്ഥനാ നിർഭരരായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന അനുഭവം ഉണ്ടാവണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയം പകരുന്ന അനുഭവം, ആ ഹൃദയ പകർച്ചയുടെ അനുഭവമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന. സ്വർഗത്തിന്റെ സീമകളെ അതിജീവിച്ച് അതിനെ അതിലംഘിച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്ന, ധൂപമായി ഉയരുന്ന അതിമനോഹരമായ പ്രാർത്ഥന നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഹൃദയം തകരുമ്പോഴാണ്, മനസ്സ് തകരുമ്പോഴാണ്. ഹൃദയം തകർന്നാൽ മാത്രം പോരാ, നമുക്ക് വിശ്വാസം വേണം. എന്റെ ദൈവം എന്നെ മുറിവ് കെട്ടുവാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരയറ്റുവാൻ കഴിയുന്ന ദൈവമാണ്. അവൻ എന്നെ പാറമേൽ നിർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പെരുവെള്ളം എൻ്റെ മീതെ കവിഞ്ഞു വരുമ്പോൾ എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തുന്നവനാണ് എൻ്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമുക്കിത് വിശ്വസിക്കാമോ? പെരുവെള്ളം എൻ്റെ മീതെ കവിഞ്ഞു വരുമ്പോൾ എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തുന്നവനാണ് എൻ്റെ ദൈവം എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അത്യുന്നതമായ പാറ എന്നുള്ള ആ ഇംഗ്ലീഷ് ആ ഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഒരു പ്രത്യേക വേർഷനിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. Lead me, O God, to a rock which is taller than me. എന്നേക്കാൾ പൊക്കമുള്ള ഒരു പാറയിലേക്ക് ദൈവം തമ്പുരാനെ എന്നെ നടത്തണമേ. ഞാൻ അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയും. നമ്മുടെ കൂടെയുള്ള പാറയുണ്ടല്ലോ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കർത്താവാകുന്ന പാറ, ആ പാറ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളരുന്ന പാറയാണ്. ഹല്ലേലൂയാ. അവന് പൊക്കം വർദ്ധിക്കുന്ന പാറയാണ്, മുങ്ങിപ്പോകാൻ അനുവദിക്കാത്ത തരത്തിൽ നമ്മുടെ കാലുകളെ പിടിച്ചു നിർത്തുന്ന പാറയാണ് നമ്മുടെ പാറ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ഇത് ഈ രാത്രി നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. എൻ്റെ പാറ എന്നെ നയിക്കുന്ന പാറ, എൻ്റെ കാലിനെ വഴുതിപ്പോകാതെ വണ്ണം സൂക്ഷിക്കുന്ന പാറ, പെരുവെള്ളം എൻ്റെ മീതെ കവിഞ്ഞു പോകാതെ വണ്ണം എന്നെ കാക്കുന്ന പാറ എൻ്റെ ദൈവമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്ന ഒരനുഭവം ഉണ്ടാവണം. ഞാൻ ഈ സമയത്തൊക്കെ തുടർച്ചയായി ധ്യാനിക്കുന്നതും വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്, മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തെക്കുറിച്ച് രാവിലെ ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് ഒരു വാട്സപ്പ് പ്രഭാഷണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്നെ കർത്താവ് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്, ഒരു കാര്യം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പലപ്പോഴും ശാസിച്ചത് അല്പവിശ്വാസത്തിൻ്റെ പേരിലാണ്. അല്പവിശ്വാസിയെ, നീ എന്തിനാണ് ഭയപ്പെട്ടത് എന്ന് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. അല്പവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. എന്നാൽ കർത്താവ് കനാന്യ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയതാണ്, നിന്റെ വിശ്വാസം വലുതാണ്. The great faith and the little faith. The great faith എന്ന് പറയുന്നത്, വലിയ വിശ്വാസം എന്ന് പറയുന്നത് കനാന്യ സ്ത്രീയുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. കനാന്യ സ്ത്രീയുടെ വിശ്വാസം വളർന്നുകൊണ്ടേയിരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആദ്യം അവൾ ചോദിച്ചു, അത് കഴിഞ്ഞ് കർത്താവ് അവളെ നിരസിക്കുന്നു എന്ന് തോന്നിയപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ കർത്താവിന്റെ സന്നിധിയിൽ വീണ് നമസ്കരിച്ചു എന്ന്. ഒടുവിൽ അവൾ പറയുന്നു, അതേ കർത്താവെ, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളെ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കനാന്യ സ്ത്രീ എന്താ പറഞ്ഞെന്നറിയാമോ? അവർ പറയുകയാണ്, കർത്താവെ, നീ പറഞ്ഞത് ശരിയാവാം, ഞാൻ നായ്ക്കുട്ടിയാവാം, പക്ഷേ ഈ മേശയിൽ നിന്നല്ലാതെ എനിക്കൊരു പോഷണമില്ല, ഇവിടെ നിന്നല്ലാതെ എനിക്ക് കിട്ടാനില്ല എന്നറിയുന്നത് കൊണ്ട് നിന്റെ ഒരു നുറുക്കെങ്കിലും എനിക്ക് മതി എന്ന് പറയുന്ന വിശ്വാസത്തെ കണ്ടിട്ടാണ് കർത്താവ് അവളുടെ വിശ്വാസം വലിയ വിശ്വാസം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വലിയ വിശ്വാസമാകുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങൾ നമ്മെ മുക്കിക്കളയാൻ വരുമ്പോൾ അതിനു മീതെ നിൽക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു ദാർഢ്യം, അതിൻ്റെ ഒരു ബലം, ആവശ്യത്തിൻ്റെ ഒരു ആഴം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിമനോഹരമായ പ്രാർത്ഥന ഉണ്ടാവുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഒരിടത്ത് ഒരിക്കൽ മാത്രമെങ്കിലും പ്രസംഗിക്കുമ്പോൾ, ഒരു പ്രാവശ്യം മാത്രം പ്രസംഗിച്ച, ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് 7 പെൺമക്കളുടെ കൂട്ടത്തിലുണ്ടായ ഒരേ ഒരു മകന്. അപ്പോൾ നിങ്ങളാരും തലേ കൈവെക്കരുത്, അങ്ങനെ എനിക്ക് 7 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു മകനാണ്, എൻ്റെ മുമ്പിൽ 5, എൻ്റെ പിറകെ 2. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുകയാണ്, മോനെ, ഇന്നാണ് അമ്മ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയ ദിവസം. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുകയാണ്, മോനെ, ഞാൻ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് മുമ്പുണ്ടായത് 5 പെണ്ണ, അപ്പോൾ എന്നെ ആളുകളൊക്കെ പെൺപിറവി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അമ്മേ, നാണക്കേടാണ്, ഒരു ആങ്കൊച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ച, കർത്താവെ, എനിക്കൊരു ആൺപൈതലിനെ തരണം. നീ എനിക്കൊരു ആൺപൈതലിനെ തന്നാൽ ഞാൻ അവനെ കർത്താവിൻ്റെ സന്നിധിയിൽ തിരിച്ചു സമർപ്പിച്ചേക്കാം, എനിക്ക് വേണ്ട, കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞതാ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ കൊടുത്തതാ, എൻ്റെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ഇതാണെങ്കിൽ കർത്താവിനാണെന്ന് ഞാൻ പറഞ്ഞതാ, നിന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ നിന്നെ ദൈവസന്നിധിയിൽ നിന്റെ അവയവങ്ങളെ, നിന്റെ കൈകാലുകളെ ഞാൻ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോനെ, നീ ദൈവത്തിൻ്റെതാണ്,
ദൈവത്തിന് മാത്രമുള്ളവനാണ്, നിനക്ക് വേറൊരു ജോലിയില്ല. ഞാൻ ഓർക്കാറുണ്ടേ, അമ്മ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, ഇന്ന് ആ ദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഓർക്കണം, അമ്മ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മ വാചാലുമായി പ്രാർത്ഥിക്കും. ഒരുപാട് വേദപുസ്തക വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്താണ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എപ്പോഴെങ്കിലും എൻ്റെ ഓമനപ്പേര്, എന്നെ വീട്ടിൽ വിളിച്ച പേര്, അമ്മ വിളിച്ച പേര്, അപ്പൻ വിളിച്ച പേര്, ആ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഉടനെ അമ്മയുടെ വാക്കുകൾ മുറിയുകയും അത് ഏങ്ങലടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട്, അമ്മ എൻ്റെ പേര് പറയുമ്പോൾ എന്തിനാണ് ഏങ്ങലടിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-ാം അധ്യായം എന്നെ പഠിപ്പിച്ചു. റോമാലേഖനം 8-ാം അധ്യായം ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന് തുണ നിന്നിട്ട് നമ്മുടെ ഞരക്കങ്ങളെ പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായിട്ട് എത്തിക്കുന്നു. ഹല്ലേലൂയ. ചില സഹോദരിമാരൊക്കെ വന്ന് പറയാച്ച, പ്രാർത്ഥിക്കാനിരുന്ന വാക്ക് കിട്ടുന്നില്ല, വാക്ക് മുറിഞ്ഞു പോവുകയാണ്, പ്രാർത്ഥിക്കുന്ന ഉടനെ അങ്ങ് മറന്നു പോകുന്ന വെച്ചാൽ എന്താ ചെയ്യുക? ഞാൻ പറയും, അങ്ങനെ വരുന്ന സമയത്ത് നീ നിലവിളിച്ചാൽ മതി, നീ നെടുവീർപ്പിട്ടാൽ മതി, നീ കരഞ്ഞാൽ മതി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം ഇത് കേൾക്കുന്ന ദൈവമാണ്. അവൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് അതിനെ പ്രാർത്ഥനയായിട്ട് എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അഭയോന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഞാൻ തിരുവല്ല സെൻറ് തോമസ് പള്ളിയിൽ പട്ടക്കാരനായിരിക്കുമ്പോൾ എൻ്റെ പള്ളിയിലെ ഒരു ധ്യാന യോഗത്തിന് അഭയോന്യ തിരുമേനിയെ ഞാൻ ക്ഷണിച്ചിരുന്നു. തിരുമേനി വന്ന് അവിടെ പ്രസംഗിച്ചു. തിരുമേനി എന്ന് പറഞ്ഞു, പണ്ട് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ആരാധനക്രമത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു ധ്യാനമാണ് തിരുമേനി എന്ന് പറഞ്ഞത്. അന്ന് തിരുമേനി പറഞ്ഞു, പഴയ നമ്മുടെ അപ്പന്മാർ, അവർക്ക് ദേവാലയത്തിൻ്റെ പടിവാതിൽ അങ്ങ് വരുമ്പോൾ തന്നെ അവരുടെ മേൽമുണ്ട്, അവരുടെ തോളത്തിട്ടിരുന്ന മുണ്ടെടുത്ത് അവരരയിൽ ചുറ്റി കെട്ടി. അവർക്കൊരു ഭാഷയും മനസ്സിലാവുന്നില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അങ്ങ് പടിഞ്ഞാറേ വാതിലിൽ നിന്നുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്ന അപ്പന്മാരുടെ സന്തതി പരമ്പരകളാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കല്ലുപ്പാറ പാരമ്പര്യമുള്ള കൺവെൻഷൻ. ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ കല്ലുപ്പാറയുടെ പാരമ്പര്യമുള്ള മണ്ണിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ഇത്തരം പ്രാർത്ഥന മറന്നു പോകണ്ട, ഇത്തരം പ്രാർത്ഥന മറന്നു പോകണ്ട. ഏത് പ്രാർത്ഥന? വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ ആവശ്യത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന മറന്നു പോകണ്ട. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഇതാണ് ശരിയായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് അവന് കൊടുക്കയില്ല എങ്കിലും ലജ്ജ കൂടാതെ മുട്ടിക്കുകയാണ്. ലജ്ജ കൂടാതെ മുട്ടിക്കുന്നതിനകത്ത് ആവശ്യത്തിന്റെ ആഴവും വിശ്വാസത്തിന്റെ ദാർഢ്യവും ഉണ്ട്. 4, നമ്മൾ വായിക്കുന്നു, കർത്താവ് പറയുകയാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതിനെക്കുറിച്ച് തന്നെ ഒരു പ്രസംഗം പറയാം, ഞാനത് ഇപ്പോൾ മുതിരുന്നില്ല. എന്നാൽ ഇന്നെന്റെ ഈ ധ്യാന വിഷയവുമായി ബന്ധപ്പെട്ട് 4-ാമത്തെ ഒരു ധ്യാനം ഞാൻ നിങ്ങളോട് പറയുന്നത് 11-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ, അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ. ഹല്ലേലൂയ. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഉടനെ ദൈവം നമുക്ക് നന്മകളെ തരുന്ന ദൈവമാണ്. ഇവിടെ കർത്താവ് വളരെ നല്ല ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ അവന് തേളിനെ കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? നമുക്കറിയാവുന്ന അപ്പവും മുട്ടയും മീനുമൊക്കെ പോഷകാഹാര സമൃദ്ധമാണ്, പോഷക സമൃദ്ധമാണ് ആഹാരം. അങ്ങനെയുള്ളതാ, കല്ല്, തേള്, മീൻ അല്ലെങ്കിൽ പാമ്പ് തുടങ്ങിയവയൊക്കെ തന്നെ വിഷകരമാണ്, അത് നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു, ഈ സ്നേഹവാനായ പിതാവ്, സ്വർഗസ്ഥ പിതാവ് നന്മ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നന്മകളെ തരുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കർത്താവിനോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവെ എൻ്റെ പിറകിപ്പോ സാത്താനെ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കല്ലേ എന്നാണ്. പത്രോസ് എന്ന് കർത്താവിനോട് പറഞ്ഞു, നിനക്കങ്ങനെ ഭവിക്കരുത് കർത്താവെ, നിനക്കങ്ങനെ ഭവിക്കരുത്. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്,
സാത്താനെ എന്നെ വിട്ടുപോകുന്നതാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുന്നത് ഗെറ്റ് ഈ ബിഹൈൻഡ് മീ, ഗെറ്റ് ഈ ബിഹൈൻഡ് മീ സാറ്റൻ, സാത്താനെ എന്റെ പിമ്പിൽ പോ എന്നാണ്. നീ എന്റെ മുമ്പിൽ നടക്കണ്ട, നീ എന്റെ കൂടെ നടക്കണ്ട. ഒരുവനെന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. കർത്താവിന്റെ പിന്നാലെ പോകുന്നതാണ് സത്യവിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ കർത്താവ് പറയുകയാണ്, അവൻ നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. ദൈവത്തോടെ നന്മ എന്താണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കൂട്ടായ്മകളിലൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് മാർത്തോമക്കാർ പ്രാർത്ഥിക്കുന്നുടനെ അവരിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും, കർത്താവെ ഇന്ന് ബുധനാഴ്ചയാണല്ലോ, ഇന്നലെ ചൊവ്വാഴ്ച ആയിരുന്നല്ലോ, നാളെ വ്യാഴാഴ്ച ആയിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കർത്താവിനെ ഈ ദിവസമൊക്കെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന് ഇതൊക്കെ അറിയാം. കർത്താവിന് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നിന്റെ ഹൃദയം തകർന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ദൈവം തമ്പുരാൻ ഉത്തരം തരും. ആ ഉത്തരമുണ്ടല്ലോ, ദാറ്റ് വിൽ ബി ദ പെർഫെക്റ്റ് ആൻസർ. അതായിരിക്കും പൂർണ്ണതയുള്ള ഉത്തരം. നമ്മുടെ ദൈവം തരുന്ന ഉത്തരങ്ങൾ ഒന്നും നമ്മെ നശിപ്പിക്കുവാനുള്ളതല്ല. നമ്മുടെ ദൈവം തരുന്ന ഉത്തരങ്ങളെല്ലാം പൂർണ്ണതയുള്ള ഉത്തരമാണ്, നന്മയ്ക്ക് വേണ്ടി മാത്രം ഉതകുന്ന ഉത്തരമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കം വാട്ട് മേ, ഐ ആം ഇൻ ദ പ്രസൻസ് ഓഫ് മൈ ലോർഡ്. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പിതാവാണ് എനിക്കുള്ളത്. അവൻ എന്നെ ഉപേക്ഷിക്കുന്നില്ല, എന്നെ കൈവിടുന്നില്ല. തക്ക സമയത്ത് തന്റെ മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ പങ്കുവെക്കുന്ന ദൈവമാണ് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ നാലാമത്തെ എന്നെ ശക്തീകരിക്കുന്ന ശക്തീകരണം അതാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാനുഷികമായ പരിമിതികളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ സന്നിധിയിൽ അപ്പൻ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൻ എനിക്ക് തരുന്ന മറുപടി പൂർണ്ണതയുള്ള മറുപടിയാണ് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പന്തലിൻ്റെ മനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ വിശ്വാസത്തിൽ ഇന്ന് വളരണം. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം മറുപടി തരും. ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലാതെ പോയാലും, അത്തിവൃക്ഷം ഫലം തരാതെ ഇരുന്നാലും, മുന്തിരിവള്ളി കായ്ക്കാതെ ഇരുന്നാലും, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. അവനെന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതാണ് ഞാനിപ്പോൾ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ഏറ്റവും മനോഹര രൂപിയാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഇരിപ്പിലും കിടപ്പിലും, എൻ്റെ നടപ്പിലും, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിലും ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ ഹൃദയത്തെ പകരുമ്പോൾ ഉള്ളതുപോലെ എന്നെ അറിയുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതിൻ്റെ അവസാനം വളരെ വ്യക്തമായി പറഞ്ഞവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് കൊടുക്കും. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് കേട്ടോ. ദി അൾട്ടിമേറ്റ് ആൻസർ ഓഫ് എവ്രി പ്രേയർ ഈസ് ദി ബ്ലെസ്സിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. എല്ലാ പ്രാർത്ഥനകളുടെയും ആത്യന്തികമായ ഉത്തരം പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കൃപ എന്ന് പറഞ്ഞാൽ, എനിക്ക് തക്ക സമയത്ത് എന്നെ ബോധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തെ എൻ്റെ നാവിന്മേൽ, എൻ്റെ ചിന്തകളുടെ മേൽ തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവ സാന്നിധ്യത്തെ എനിക്ക് അനുഭവമാക്കി തരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് No prayer is fruitless. No prayer is resultless. ഒരു പ്രാർത്ഥനയും ഉത്തരമില്ലാത്തതല്ല. ഒരു പ്രാർത്ഥനയ്ക്കും ഫലമില്ലാഴുകയില്ല. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. The ultimate answer of every prayer is the blessing of the Holy Spirit. പ്രാർത്ഥനയുടെ ആത്യന്തികമായ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ ദാനം തന്നെയാണ്. ഓരോ ദിവസവും ആ പരിശുദ്ധാത്മ ദാനത്തിൽ നടക്കുവാൻ ദൈവമേ സഹായിക്കണമെന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. എൻ്റെ വഴിയിലും പുഴയിലും വീട്ടിലും നാട്ടിലും എവിടെയും അനുഗ്രഹം അടിയങ്ങളായിടാൻ അനുഗ്രഹ കടലേ എഴുന്നള്ളി വരിക.
അനുഗ്രഹം അടിയാരിൽ അളവന്യെ പകരാനെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമയം അവസാനിച്ചു. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ധ്യാനങ്ങളാണ് പങ്കുവച്ചത്. ഒന്നോർത്തെ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിങ്ങൾ ആരും ഉറങ്ങിയില്ല. വലിയ അത്ഭുതമാണ്, ദൈവത്തിന് സ്തോത്രം. ആരും ഉറങ്ങിയില്ല, ആരും യൂത്തിക്കോസുമാരായില്ല, ആരും ഉറങ്ങി വീണില്ല, ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ അങ്ങനെയൊക്കെ നേരത്തെ ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുന്നതാണ്. ഇന്നിവിടെ തിരുമേനിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാഞ്ഞത്. കാരണം തിരുമേനി ഇരിക്കുന്ന ഒരു ഒരു സദസ്സിൽ എനിക്കറിയാം എങ്ങനെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നോട് കൂടെ ഒന്ന് യാത്ര ചെയ്തേ. വിഭവശോഷണങ്ങളുടെ അർദ്ധരാത്രികൾ, വിഭവശോഷണങ്ങളുടെ അർദ്ധരാത്രികളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രധാനമായിട്ടും ആരോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു, ആരോട് പ്രാർത്ഥിക്കണം? തരാൻ കഴിവുള്ളവനോട്, മനസ്സലിവുള്ളവനോട്, ഏത് സമയത്തും എനിക്ക് പോയി ചോദിക്കാവുന്നവനോട് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ദൈവമാണ്. രണ്ട്, ഞാൻ പറഞ്ഞു നാം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? പുത്രസ്വീകാരത്തിന്റെ പദവിയിൽ നമ്മെ നിറച്ചിരിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിന് സ്തോത്രം. മൂന്ന്, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മുട്ടിക്കണം, നമ്മൾ മുട്ടിക്കണം, ലജ്ജ കൂടാതെ മുട്ടിക്കണം. ലജ്ജ കൂടാതെ മുട്ടിക്കുന്നതിനകത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും നമ്മുടെ ആവശ്യത്തിന്റെ ഭാരവും രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് സമൃദ്ധമായ ഒരു പ്രാർത്ഥന ഉണ്ടാവുന്നത്. നാല്, പ്രാർത്ഥനയുടെ ഉത്തരം കർത്താവാണ് തീരുമാനിക്കുന്നത്. ദ ബെസ്റ്റ് വിൽ ബി ഗിവൺ, നമുക്ക് ഏറ്റവും നല്ലത് കർത്താവ് തരും, അതിന് സംശയമില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മെ നടത്തുന്ന ആത്മീയ ജീവിതത്തിൻ്റെ പോഷണം ലഭിക്കുന്ന ഒരു പുതിയ വർഷം നമുക്ക് ലഭിക്കാൻ ഈ കല്ലൂപ്പാറ കൺവെൻഷൻ ദൈവം മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് എന്നെ വിളിച്ച്, എന്നെ മാനിച്ച്, എനിക്കിതുപോലെ ഒരു പുൽപ്പിറ്റ് തന്ന്, എന്നെ ഇവിടെ നിർത്തി അഭിമന്യ തിരുമേനിയോടും ഈ കൺവെൻഷൻ കമ്മിറ്റിയോടുമുള്ള എൻ്റെ ആദരവുകളും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കുന്നു എന്നാഥ നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.